സാമ്പത്തിക വിഷയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ദുബായ് വാർത്തയുടെ ഫിൻലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷവും അമേരിക്കയുടെ നിലപാടുകളുമാണ്. അമേരിക്കയുടെ നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ സാമ്പത്തിക അന്തരീക്ഷവും അത്ര നല്ലതല്ല. ഈ സാഹചര്യത്തിൽ ചൈനയും റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നും സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്നു. എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അടുക്കളയെ ബാധിക്കുന്നതിന് അധികം സമയം വേണ്ട. മറ്റു ചില സാമ്പത്തിക വാർത്തകളിലേക്ക്. ക്രൂഡ് ഓയിൽ വില റെക്കോർഡ് നിലവാരത്തിൽ. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $100 പിന്നിട്ടിരിക്കുന്നു. വിമാന ഇന്ധന വില ഇന്ത്യയിൽ ഉയരുന്നു. ഡൽഹിയിൽ വിമാന ഇന്ധന വില കിലോ ലിറ്ററിന് ₹90,500 പിന്നിട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഓർക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2008 ക്രൂഡ് ഓയിൽ വില അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയപ്പോൾ $147 ബാരലിന് രേഖപ്പെടുത്തിയപ്പോൾ അന്ന് പോലും ഇന്ത്യയിൽ വിമാന ഇന്ധന വില ഇത്രയ്ക്ക് ഉയർന്നിട്ടില്ല. അന്ന് വിമാന ഇന്ധന വില ₹71,000 കിലോ ലിറ്ററിന്. ഈ കാര്യങ്ങളെല്ലാം വിമാന ടിക്കറ്റ് ചാർജിനെ, നിരക്കിനെ മാത്രമല്ല ബാധിക്കുന്നത്. യു പിയിലടക്കം ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇപ്പോഴത്തെ സാഹചര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ RBI നിശ്ചയിച്ച പരിധി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ പണപ്പെരുപ്പം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയം പുറപ്പെടുവിച്ച കണക്കനുസരിച്ച് 6.01% ഇന്ത്യയിൽ പണപ്പെരുപ്പം. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇനിയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. സ്വർണത്തിന് വില ഉയരുന്നു, രൂപയുടെ വിനിമയ മൂല്യം ഇടിയുന്നു. ഇന്ത്യൻ ഓഹരി വിപണിയിലെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രകടനത്തെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധനായ പ്രിൻസ് ജോർജും ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റായ സുധീർ കുമാറും സംസാരിക്കുന്നു. അവരിലേക്ക്. ഒരു അനിശ്ചിതത്വം, അതുതന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളത്. ഏതൊരു ഡയറക്ഷനിലും മാർക്കറ്റിന് മൂവ് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു രീതിയിലുമുള്ള ഒരു ധാരണയില്ല. പല കാരണങ്ങളാണ്. നമ്മളിപ്പം ബജറ്റിന് ശേഷം റിസർവ് ബാങ്കിൻ്റെ പോളിസിയെ പറ്റി പറഞ്ഞു, അതിനുശേഷം ഫെഡറൽ റിസർവിൻ്റെ മിനിറ്റ്സിനെ പറ്റി പറഞ്ഞു, കമ്പനികളുടെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും മുകളിലേക്ക് പോകത്തക്ക രീതിയിൽ മാർക്കറ്റിന് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു റീസൺ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് താഴേക്കുള്ള കാര്യവും. ഒരു പരിധി വിട്ട് താഴേക്ക് പോകത്തക്ക രീതിയിലുള്ള ഒരു ന്യൂസ് ഫ്ലോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടെന്താണ്, മാർക്കറ്റ് കയറുമ്പോൾ FIS സെല്ലേഴ്സായിട്ട് വരും, പല ദിവസങ്ങളിലും FIS വീണ്ടും സെല്ലേഴ്സായിട്ട് വരുന്നു. കാരണം അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് മറ്റുമൊക്കെ കൂടുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടുന്നു. ഈ മാർച്ചിൽ തന്നെ 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻക്രീസ് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എമർജിങ് മാർക്കറ്റുകളടക്കമുള്ള പല അസറ്റ് ക്ലാസസിലും സെല്ലിംഗ് ഉണ്ടാകും എന്ന് പറയുമ്പോഴും യുക്രൈനിലെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെയും ഗോൾഡിൻ്റെയും വിലയൊക്കെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ തന്നെയാണ് മാർക്കറ്റിൽ. ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകത്തില്ലെങ്കിലും ഒരു എന്തെങ്കിലും തരത്തിലുള്ള റെസൊല്യൂഷൻ ഉണ്ടായാൽ മാത്രമേ മാർക്കറ്റ് ഒരു ഡയറക്ഷൻ എടുത്ത് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അമേരിക്കൻ ഫെഡറൽ റിസർവ് മിനിറ്റ്സിനകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ 7.5% ഇൻഫ്ലേഷനൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ലിക്വിഡിറ്റിയിൽ കുറച്ച് ടൈറ്റ്നെസ് ഒക്കെ ഉണ്ടാകും, കുറച്ച് ഫണ്ടുകൾ ബോണ്ടുകളിലേക്ക് മാറിപ്പോവും. ബോണ്ട് ഡീൽഡുകൾ 2% ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്താൽ അടുത്തൊരു 6 മാസത്തേക്ക് അമേരിക്കൻ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പല എമർജിങ് മാർക്കറ്റുകളിലും കുറച്ചുകൂടി അഗ്രസീവായിട്ട് FIS സെല്ലിംഗ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ? ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ്, അതായത് ഒരു വളരെ ഈസി മണി ഉണ്ടായിരുന്ന കഴിഞ്ഞ 2 വർഷത്തെ സിറ്റുവേഷനിൽ നിന്ന് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കുറച്ച് ഉയർന്ന് ഇൻഫ്ലേഷനൊക്കെ മോഡറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മാർക്കറ്റുകൾക്ക് ശക്തമായിട്ട് മുകളിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. പക്ഷേ ഇന്ത്യയുടെ സ്ഥിതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ തോതിലുള്ള ലിവറേജ് ഇല്ല. ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ഈ പറയുന്ന പോലെ വൻതോതിലുള്ള ഒരു കുതിച്ചാട്ടമൊന്നും ഇൻട്രസ്റ്റ് റേറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾ ബോട്ടം ഔട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുമ്പോഴും
നമുക്കൊരു 100 basis points മുകളിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇൻക്രീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ പറഞ്ഞത് നമ്മുടെ ബോറോയിങ് പ്രോഗ്രാം വളരെ വലുതാണെങ്കിൽ നമ്മൾ വളരെ സെൻസിബിളായിട്ടുള്ള ബോറോയിങ് നടത്തുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടുകൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബോണ്ട് യീൽഡുകൾ ഒരു പരിധി കൂടുതൽ ഉയരാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഉയരാൻ പോകുന്നില്ല. ഇന്ത്യൻ കമ്പനികൾക്ക് അത് നല്ല സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള PLI സ്കീമുകളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ ഒരു എക്കണോമിക് സൈക്കിൾ റിവൈവലൂടെ ഇന്ത്യയിൽ ഉണ്ടാക്കാം. ഓൾറെഡി തന്നെ 9% ഗ്രോത്ത് ഉണ്ട്, അടുത്ത വർഷവും 8% ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റുകൾ ക്രമാതീതമായിട്ട് താഴേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പം വെസ്റ്റേൺ മാർക്കറ്റുകളിലെ സെല്ലിംഗ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ സിമ്പതിയിൽ കുറച്ച് സെല്ലിംഗ് ഇവിടെയും ഉണ്ടാകാം. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റുകൾ എപ്പോഴും നമുക്കൊരു ഡ്രിഫ്റ്റ് ഡൗൺ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാകും മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റിലെ ആളുകൾ കൂടുതലും പാർട്ടിസിപ്പേഷൻ വരുന്നതും സന്തോഷം തരുന്നതും ആളുകൾക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ആളുകൾക്ക് ഒരു കുറച്ചൊരു പെയിൻ ഉണ്ടാകും. കാര്യം ഇൻവെസ്റ്റ് ചെയ്ത് കിടക്കുന്ന ആളുകൾക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരു നെഗറ്റീവ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആളുകൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മാർക്കറ്റ് സൈഡ് വൈസ് ടു നെഗറ്റീവ് ട്രെൻഡ് തന്നെ തുടരാനാണ് ചാൻസ്. വലിയ തോതിലുള്ള കയറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, എന്നാൽ വലിയ തോതിലുള്ള ഇറക്കങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 16,800 ആണ് അടുത്ത 2 ആഴ്ചത്തേക്കുള്ള ഒരു ഇമ്മീഡിയറ്റ് ഡൗൺവേർഡ് ലെവൽ നമ്മൾ പറയുന്ന ലെവൽ. അപ്സൈഡിലും ഒരു 17,800 മുകളിൽ നിഫ്റ്റിക്ക് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു അനാലിസിൻ്റെ ബേസിസിൽ ശരിക്കും പറഞ്ഞാൽ ട്രേഡേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റി കുറവുമാണ്, ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും വലിയ തോതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യൻ എക്കണോമിക് സൈക്കിളിൽ നമ്മളൊരു 50% പോലും കവർ ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അടുത്ത 1-2 വർഷങ്ങളിൽ മാർക്കറ്റ് സിഗ്നിഫിക്കൻ്റായിട്ട് ഔട്ട് പെർഫോം ചെയ്യാം. പ്രത്യേകിച്ചും ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ, എക്കണോമി ഫേസിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഔട്ട് പെർഫോമൻസ് ഉണ്ടാകാം. ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് പ്രത്യേകിച്ചും ഒരു ഔട്ട് പെർഫോമൻസിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം ലോകത്തെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള രാജ്യമായിട്ട് ഇന്ത്യയെ നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസിലേക്ക് അടുത്ത 2-3 വർഷത്തിൽ വരാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻ. ഓഹരികളിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഓരോരുത്തരും ഓഹരികൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഓഹരികളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. പ്രധാനമായിട്ടും ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ്, കമ്പനിയുടെ മാനേജ്മെൻറ്റ്, കമ്പനിയുടെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് ഓൺലൈൻ മീഡിയയിൽ ഈ റിപ്പോർട്ട്സുകളെല്ലാം വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം ഒരു നിക്ഷേപകൻ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ്, അതിൻ്റെ ഒരു 3-5 years ബാലൻസ് ഷീറ്റ് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. കമ്പനിയുടെ പ്രൈസ് ഏണിംഗ് റേഷ്യോ, നോർമലി PE റേഷ്യോ കൂടിയിട്ടുള്ള കമ്പനികൾ എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കാനുള്ളത് ആ കമ്പനിയുടെ PE അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ PEയേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു കമ്പനി ആയിരിക്കും. പിന്നെ കമ്പനിയുടെ ഏണിങ്സ് പെർ ഷെയർ, EPS, അതേ കണക്ക് തന്നെ കമ്പനിയുടെ ബുക്ക് വാല്യൂ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം ഓൺലൈൻ സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണോ എന്ന് നോക്കണം. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റുള്ള കമ്പനികൾ എന്ന് തന്നെ കരുതണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, കമ്പനിയുടെ കടത്തിൻ്റെ അനുപാതം എങ്ങനെയുണ്ടെന്ന് നോക്കണം. കടം കൂടുതലുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ റിസർവ്സ് കൂടുതലുള്ള കമ്പനികൾ, ഇറ്റ്സ് എ ഗുഡ് കമ്പനി ഫോർ ലോങ് ടേം, നല്ല ഒരു കമ്പനി, ഗ്രോത്ത് ഓറിയൻറ്റഡ് കമ്പനിയാണ്. അതേ കണക്ക് തന്നെ കടം ഓരോ വർഷം തോറും കുറച്ച് കൊണ്ടുവരുന്ന കമ്പനിയാണെന്നെങ്കിൽ അതും നല്ല ഒരു കമ്പനിയാണ്. പിന്നെ ആ കമ്പനിയുടെ ഫ്യൂച്ചർ, ഈ കമ്പനിക്ക് അടുത്ത 1-5 വർഷത്തേക്ക് നല്ല രീതിയിൽ കയറിപ്പോവും എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അതേ കണക്ക് തന്നെ ആ കമ്പനി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത്, അടുത്ത 5 years ആ സെക്ടർ എത്രത്തോളം ഗ്രോ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ നോക്കണം. അങ്ങനെയുള്ള കമ്പനികളിൽ നമ്മൾ ദീർഘകാലത്തിലേക്ക് നിക്ഷേപിക്കുന്നത് നല്ലതാണ്. അതേ കണക്ക് തന്നെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് കൂടുതലുള്ള കമ്പനികളാണ് എപ്പോഴും നിക്ഷേപത്തിന് നല്ലത്. അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ പ്രോഫിറ്റിലുണ്ടാകുന്ന ഗ്രോത്ത്, അതും ഒരു ഫ്യൂച്ചറിലേക്ക് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു കമ്പനിയാണ്.
ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സാധാരണ നിക്ഷേപകനെ സംബന്ധിച്ച് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ന്യൂസ് വരുമ്പോൾ, അത് ഗ്ലോബലി ഉള്ള ന്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഉള്ള ന്യൂസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ഷൻസ് റിസൾട്ട് വരുമ്പോൾ ബി ജെ പിക്ക് അനുകൂലം അല്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വാർ ന്യൂസ്, ഇതൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ഒരു സെല്ലിങ് വരാനുള്ള സാധ്യതകളുണ്ട്. ഈ സെല്ലിങ് വരുമ്പോൾ എല്ലാ സ്റ്റോക്കുകളിലും ഒരു സെല്ലിങ് വരും. അപ്പം ഈ ഒരു അവസരം നല്ല ഗുഡ് ക്വാളിറ്റി സ്റ്റോക്കിൽ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ നിക്ഷേപം നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ആ ന്യൂസിനൊക്കെ കുറച്ച് നാളത്തെ ആയുസേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് മാറും, അപ്പോഴത്തേക്കും ഈ സ്റ്റോക്കുകൾ കയറി പോവുകയും ചെയ്യും. അപ്പം ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഷോർട്ട് ടേമിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വലിയ പ്രോഫിറ്റ് എടുക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ വരരുത്. ഒരു ലോങ് ടേമിലേക്ക് മാത്രമായിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അത് വളരെ ബുദ്ധിപൂർവം നല്ല കമ്പനികളുടെ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.